ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് കുറെ പ്ലാന്റ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊരു തുടക്കക്കാർക്ക്, ചെടികൾ നട്ട് തുടങ്ങുന്നവർക്ക് ഏറ്റവും കെയർ കുറവായിട്ട്, അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന പ്ലാന്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ അങ്ങനെ പെടുന്ന ഒരു 10 പ്ലാന്റുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഏതൊക്കെയാണ് 10 പ്ലാന്റുകൾ എന്ന് പറയാം. അതിൽ നമ്മളെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ്, നമ്മുടെ ഒരു സിങ്കോണിയ വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റാണ്. നമുക്ക് കെയറിങ് വളരെ കുറച്ച് മതി, അതേപോലെ തന്നെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ സിങ്കോണി എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ചോക്ലേറ്റും അതേപോലെ തന്നെ ഈ ഒരു പിങ്കും നമ്മളെ ഈ ഒരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ നമുക്കൊരു വെറൈറ്റി കൂടി ഉണ്ട്, നമ്മുടെ ഈ ഒരു ആൽബം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ വെറൈറ്റിയാണ്, വെരിഗേറ്റഡ് ആയിട്ടുള്ള. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇത് ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വേര് വരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് നമുക്ക് ഈ ഒരു പിന്നെ സിങ്കോണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കെയറും വളരെ കുറച്ച് മതി, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വെറൈറ്റികളായിട്ട് വളർത്താൻ പറ്റുന്ന, നല്ല ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ക്ലൈംബറായിട്ടും വളർത്താം, നമ്മൾ വെട്ടി നിർത്തുകയാണെങ്കിൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ബുഷാക്കി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് സിങ്കോണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതേപോലെ തന്നെ കെയർ വളരെ കുറച്ച് മതിയായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. ഇത് നമ്മുടെ മോൺസ്റ്റിജ വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ് തന്നെയാണ്, വളരെ കെയർ കുറച്ച് മതി. ഇത് നമുക്ക് ഇതേപോലെ മറ്റേ സിങ്കോണിയം പോലെ തന്നെ കുറേ റൂട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ്. നമ്മൾ ഡ്രൈ ആകുമ്പോൾ നനച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഫെർട്ടിലൈസർ ചെയ്യുന്ന ഏതൊക്കെയാണ് ചെടികൾക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ലാസ്റ്റ് പറയാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പെപ്രോമിയ വെറൈറ്റി. നമ്മൾ മൂന്നാമത്തെ വെറൈറ്റിയാണ് പെപ്രോമിയ. പെപ്രോമിയ നിങ്ങൾ ഒരുപാട് വെറൈറ്റീസ് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇത് നമുക്ക് ലീഫ് നട്ടിട്ട്, ഇതിപ്പോൾ നമ്മൾ ലീഫ് നട്ടിട്ട് ഉണ്ടായ ഒരു പ്ലാന്റാണ്. ഈ ഒരു ലീഫ് കട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇപ്പോൾ അത് ചെയ്ത് കാണിക്കാത്തത്. ഈ പെപ്രോമിയൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെ നമുക്ക് ലീഫിൽ നിന്നും പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. കാണാൻ നല്ലൊരു അടിപൊളിയാണ്. ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ, അതേപോലെ തന്നെ ഇതുണ്ട്, ഇതിലൊക്കെ വരുന്ന ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. അത്യാവശ്യം മാർക്കറ്റിലുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ കെയർ കുറച്ച് മതി, അധികം വെള്ളമോ കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണ് ഈ ഒരു പെപ്രോമിയ വെറൈറ്റി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കെയറിങ് അധികം വേണ്ടാത്ത, എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട ഒരു പ്ലാന്റാണ് നമ്മളെ ഈ ഒരു കലാത്തിയ എന്ന് പറയുന്നത്. കലാത്തിയയുടെ ഈ ഒരു വെറൈറ്റിയൊക്കെ നമുക്ക് കെയറിങ് വളരെ കുറച്ച് മതി. പക്ഷേ നമ്മളെ ഈ റോസി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയൊക്കെ അത് വളരെ കെയർ വേണ്ട. എനിക്ക് ഒന്ന് ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞു പോകുന്ന ഒരുപാട് പേര് ആ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ഈ ഒരു വെറൈറ്റിയൊക്കെ ഉണ്ട്. എനിക്കിവിടെ ഇതൊക്കെ കാണുന്നത് നല്ല തിക്കായിട്ട്, നമുക്ക് നല്ല തിക്കായിട്ട് വരുന്ന ഈ ഒരു ഇതൊക്കെ കലാത്തിയ വെറൈറ്റി തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ നനച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് ഒരു 15 ദിവസമൊക്കെ കൂടുമ്പോൾ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 ചട്ടിയിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇടാൻ പറ്റും. അതും വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ബുഷായി കിട്ടുന്ന ഒരു പ്ലാന്റാണ് കലാത്തിയുടെ ഈ വെറൈറ്റിയൊക്കെ. അപ്പോൾ നമുക്ക് കെയറിങ് കുറച്ച് മതിയായിട്ടുള്ള ഒരു പ്ലാന്റാണ് കലാത്തിയുടെ ഈ വെറൈറ്റീസൊക്കെ. ചില വെറൈറ്റീസ് നന്നായിട്ട് കെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള ഇതൊക്കെ നന്നായിട്ടുണ്ടാവുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് നിങ്ങളിത് പരിചയപ്പെടുത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പീസ് ലില്ലിയുടെ വെറൈറ്റി, നമ്മുടെ അടുത്തൊരു പ്ലാന്റാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ ഷെയ്ഡിൽ വെക്കണമെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അധികം ഫുൾ ടൈം നേരിട്ട് സൺലൈറ്റ് കിട്ടുന്നത് അത്ര നല്ലതല്ല, പൊള്ളി പോകുന്നുണ്ട്, നമ്മുടെ ലീഫൊക്കെ പൊള്ളി പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ ചെറിയൊരു ഷെയ്ഡിൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലോ അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് പീസ് ലില്ലി. പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നല്ല വൈറ്റ് ഫ്ലവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും പീസ് ലില്ലി നടന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു അടുത്ത പ്ലാന്റ് ഈ പീസ് ലില്ലിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്തത് പറയുന്നത് ഈ ഒരു സനഡു എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഇതാണ്. ഇതാണ് ഇതും പെട്ടെന്ന് നമുക്ക് ഇതുണ്ടോ, ഇതേപോലെ നല്ല ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. നമ്മൾ പീസ് ലില്ലിയും വെക്കാം, അതേപോലെ തന്നെ ഈ സനഡും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ട, അത്ര പ്രശ്നക്കാരനായിട്ടുള്ള ചെടിയല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറും അതിനനുസരിച്ചിട്ടുള്ള നല്ല വളർച്ചയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ലീഫ് പാറ്റേണൊക്കെ കാണാൻ നല്ല രസമുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റും തുടക്കക്കാർക്ക് കണ്ടത് നമുക്ക് പുതിയ ചെടികളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാനുള്ള പീസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് ഇതേപോലെ സെപ്പറേറ്റ്
കൾട്ടിവേറ്റ് ചെയ്ത് നടാനും അതേപോലെ തന്നെ കെയറിങ് കുറച്ച് വേണ്ടിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ സനഡോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അടുത്തത് പറയുന്നത് ഈ ഒരു ഫേൺ വെറൈറ്റി, നമ്മുടെ ഈ ഗോൾഡൻ ഫേൺ. ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കെയറിങ്ങും പ്രൊപ്പഗേഷനും നടുന്നതും കാര്യങ്ങളൊക്കെ മുൻപത്തെ വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ്. പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ നമുക്ക് ഫെർട്ടിലൈസറൊക്കെ കുറച്ച് മതി. ഇതുണ്ട്, ഇതിപ്പോൾ അടിയിൽ നിന്ന് ഒരു പ്ലാന്റ് വരുന്നതാണ്, ഇതിൻ്റെ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് വരുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പ്ലാന്റുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു പ്ലാന്റാണ് നട്ടത്, ഇപ്പോൾ ഇതിലൊരു 7-8 പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നടാൻ പറ്റും. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ നമുക്ക് വീഡിയോകളിൽ ഇതേപോലെ പിന്നെ അടിപൊളിയായിട്ട് നടാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഫേണ്. പ്രത്യേകിച്ച് കാര്യം കാര്യങ്ങളൊന്നും വേണ്ട, നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുന്നത് അത്ര നല്ലതല്ല. അതേപോലെ തന്നെ അധികം ഡ്രൈ ആവാൻ സമയത്ത്, ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഡ്രൈ ആവാതെ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കുക, അത്രമാത്രം ചെയ്താൽ മതി. പ്രത്യേകിച്ച് കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റി. ഇതുണ്ടോ, ഇത് പ്രത്യേകിച്ച് നമുക്ക് കെയറിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് ഒരുപാട് തൈകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത്, ഇതൊക്കെ ഓരോ തൈകളാണ് ഇന്ന് തൂങ്ങി ഉണ്ടാകുന്ന, ഇതൊക്കെ ഓരോ തൈകളാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാനും പറ്റും. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ എത്രയോ ഒരുപാട് 10-20-25 തൈകളുണ്ടാവും. അപ്പോൾ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും വേണ്ട, അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വേണമെങ്കിൽ നടാം, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഉയർന്ന സ്ഥലത്തൊക്കെ നട്ടിട്ട് ഇതേപോലെ തൂക്കിയിടുകയാണെങ്കിൽ ഇവിടുന്ന് അടുത്ത പ്ലാന്റുകൾ ഉണ്ടാവും. അപ്പോൾ അതേപോലെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് തുടക്കക്കാർക്കോ അല്ലെങ്കിൽ കെയറിങ് കുറവ്, നമുക്ക് നോക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ നട്ടുണ്ടാക്കാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് ഉണ്ടാവുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. നമുക്ക് കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഓവറായി കഴിഞ്ഞാൽ, വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടാനുള്ള സാധ്യതയുണ്ട്. അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതേപോലെ നല്ല ഹെൽത്തി ആയി വരും. അപ്പം ചീഞ്ഞു പോകാതെ നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഫംഗൽ രോഗങ്ങൾ വരാതെ നോക്കുക. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും, വളരെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതും, അതേപോലെ തന്നെ നമുക്ക് തുടക്കക്കാർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഫിറ്റോണിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത പ്ലാന്റ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ ഈ പുറകിൽ കാണുന്ന മണി പ്ലാന്റ്. പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. എന്നാൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് മണി പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇതിലൊക്കെ വേരുകൾ വരുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് ഞാൻ, ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ടാൽ തന്നെ, നമ്മൾ ഇതിൻ്റെതും കട്ട് ചെയ്ത് നടുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം കട്ട് ചെയ്ത് നട്ടാൽ തന്നെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ഇതിന് കെയറിങ്ങും വളരെ കുറച്ച് മതി. നമുക്ക് അത്യാവശ്യം ഷെയ്ഡ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെക്കുന്ന അത്ര നല്ലതല്ല. അത് ഏത് ചെടികളാണെങ്കിലും, ഫ്ലവറിങ് ചെടികളല്ലാത്ത ചെടികളൊക്കെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ലീഫിനൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ വളരെ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളോ ഫെർട്ടിലൈസറോ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മുടെ, ഒരു 10 പ്ലാന്റുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത്. അതേപോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ ചെയ്യുന്ന ഫെർട്ടിലൈസർ, ഇപ്പോൾ ഇതിന് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ഒരു 10-15 ദിവസങ്ങൾ കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ചില ചെടികൾക്കൊക്കെ ബാസാക്കോട്ട, ഇതേപോലുള്ള കലാത്തിയക്കൊക്കെ നമ്മൾ ബാസാക്കോട്ട ഇത് നടുമ്പോൾ, അതിനെയും കുറിച്ച് നമ്മളൊരു വീഡിയോ മുൻപിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ, ബാസാക്കോട്ട ഫെർട്ടിലൈസറിനെ കുറിച്ചുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു 5-6 തരികൾ ഈ ഒരു പിന്നെ ചട്ടിയിലിട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു 20 ദിവസമൊക്കെ കൂടുമ്പം DAP ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കാറുണ്ട്. ജസ്റ്റ് 3-4 തരികൾ വേരിൽ തട്ടാതെ നമ്മൾ DAP ഇടണം. കാരണം DAP വേരിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലീഫിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ കറക്റ്റ് സമയങ്ങളിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അതേപോലെ തന്നെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഉണ്ടാകുന്ന പ്ലാന്റുകളാണ്. പ്രത്യേകിച്ച് കെയറിങ്ങോ നമുക്ക് നോക്കാൻ സമയക്കുറവുള്ള ഓഫീസിൽ പോകുന്നവരോ അല്ലെങ്കിൽ മറ്റ് തിരക്കുകളുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ്, 10 പ്ലാന്റ്സുകളാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒരു കിഡിലൻ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു ഓഫറോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.